ഭർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ എൺപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സങ്കീർത്തനങ്ങൾ എൺപത്തിനാല് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ എഹോവേ തിരുനിവാസം എത്ര മനോഹരം എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈനിങ്ങളുടെ യഹോവേ നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ ദൈവിക സാന്നിധ്യത്തിൽ സമയം ചിലവിടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് ലഭിച്ച സന്തോഷത്തെ ഓർത്ത് അതിലാനന്ദിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു ഭാഗമാണ് ഒരു പാട്ടാണ് ഇത് പറയുന്നത് സൈന്യങ്ങളുടെ ഹോവേ തിരുനിവാസം എത്ര മനോഹരമെന്ന് ദൈവിക സാന്നിധ്യം അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അത് പറയുവാൻ പറ്റുകയുള്ളൂ ദൈവിക സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിൽ നിന്ന് മാത്രമേ അത് പറയുവാൻ പറ്റുകയുള്ളൂ കർത്താവേ സൈനികളുടെ യഹോവേ തിരുനുവാസം എത്ര മനോഹരമാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു കാരണം ആ ദൈവത്തുമായിട്ടുള്ള കൂടിക്കാഴ്ച ദൈവവുമായിട്ടുള്ള സംസർഗം സന്തോഷത്തിലേക്കും ദൈവിക സാന്നിധ്യത്തിലേക്കും സമാധാനത്തിലേക്കൊക്കെ നയിക്കുമ്പോൾ ആ വ്യക്തി അറിയാതെ പറഞ്ഞു കർത്താവേ നിൻ്റെ സാന്തി എത്ര മനോഹരമാണ് നീയുമായിട്ട് ചെലവഴിക്കുന്നത് സമയങ്ങളെന്ന് അതുപോലെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് സൈന്യങ്ങളുടെ ഹോവേ തിരുനിവാസം എത്ര മനോഹരമെന്ന് ഇതാരാണ് എഴുതിയിരിക്കുന്നത് തലക്കെട്ടിൽ പറയുന്നുണ്ട് കോരഹപുത്രന്മാരാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് കോരഹപുത്രന്മാരെന്ന് പറയുമ്പോൾ ലേവി കുടുംബത്തിലെയാണ് കോരഹപുത്രന്മാർ ഏതാണ്ട് കോരഹപുത്രന്മാരുടെ ഏതാണ്ട് പതിനൊന്ന് സങ്കീർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഈ അവർ ഈ സന്തോഷം അനുഭവിക്കുന്നതിന് പ്രത്യേക കാരണമൊക്കെ ഉണ്ട് അവരെ അവർ ലേവി കുടുംബത്തിന് മോശം കൊടുത്ത് മോശമുഖാന്തിന് യഹോവ അവരെ കൽപ്പിച്ചാക്കിയത് തിരുനിവാസത്തിലെ ആലയത്തിലെ കാര്യങ്ങൾ നോക്കുവാനാണ് ലേവി കുടുംബത്തിന് കൊടുത്തിരിക്കുന്ന അവർക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം നമുക്ക് ഈ കോരഹ പുത്രന്മാരെ പറ്റി കോരഹനെയും കോരഹ് പുത്രന്മാരെ പറ്റിയും നമ്പേഴ്സ് സംഖ്യാപുസ്തകം പതിനാറാം അധ്യായത്തിലും ഇരുപത്താറാം അധ്യായത്തിലും നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഈ കോരഹ പുത്രന്മാർ അവർ വലിയൊരു വിടുതൽ അനുഭവിച്ചവരാണ് ലേവി ലേവിയുടെ മകനായ കഹാത്യർ കഹാത്യരുടെ മകനാണ് കോരഖ് കോരഹ് ഒരിക്കൽ ദൈവം കൊടുത്ത നേതൃത്വത്തിനെതിരായിട്ട് മത്സരിച്ചു കോരഹ് രൂപേൻ്റെ രണ്ട് മക്കളും വേറെ ഇരുന്നൂറ്റൻപത് പേരുമായിട്ട് ചേർന്ന് മോശ മോശയുടെ അധികാരത്തിനെതിരായിട്ടും ദൈവം കൽപ്പിച്ചാക്കിയ അഹരോൻ്റെ പൗരോഹിത്യത്തിന് എതിരായിട്ടും പ്രവർത്തിച്ചു സംസാരിച്ചു അപ്പോൾ യഹോയുടെ കൽപ്പനപ്രകാരം ഭൂമി പിളർന്ന് ഇവരെല്ലാം വിഴുങ്ങി എന്നാൽ മോശ അവരോട് പറഞ്ഞിരുന്നു നിങ്ങൾക്കിങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടി അവരെ വിട്ടു മാറുകയും അപ്പോൾ ഈ കോരഹ് പുത്രന്മാരെ ആ ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് അവരെ വിട്ടു മാറി നിന്നിരുന്നു അതുകൊണ്ട് കോരഹ് ഈ ഭൂമി പിളർപ്പിൽ വീണുവെങ്കിൽ പോരഹ് പുത്രന്മാർ അതിൽ നിന്ന് രക്ഷപ്രാപിക്കുകയാണ് ചെയ്തത് അത് കുരവ് പുത്രന്മാരാണ് ഈ സങ്കീർത്തനവും മറ്റ് പത്ത് പതിനൊന്ന് സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത് എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ദൈവം അവർക്കൊരു വിടുതൽ കൊടുത്തത് കൊണ്ടാണ് അല്ലേ അവർക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരെന്നെ നശിച്ചു പോകുമായിരുന്നു കുരഹപുത്രന്മാർ പറയുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം അവരേറെ ഇഷ്ടപ്പെടുന്നുവെന്ന് അപ്പോൾ തന്നെ ദാവിതും പറയുന്നുണ്ട് ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ യഹോയുടെ ആലയത്തിലെ പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന് പറയുന്നു യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചുവെന്ന് ദാവിത് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സന്തോഷം തോന്നാറുണ്ടോ അവർ അന്ന് യഹോവിടെ ആലയത്തിലായിരുന്നു ദൈവിക സാന്നിധ്യം നിറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കർത്താവ് നമുക്ക് വാഗ്ദത്വം തന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യേ കടന്നു വരുമെന്ന് അപ്പോൾ ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിക്കുവാന് ആലയത്തിൽ തന്നെ പോകണമെന്നില്ല നമ്മളോട് കൂടി വരുന്നിടത്തൊക്കെ നമുക്ക് ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും എന്നാൽ ആ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ഏ ഈ പോലെ നമുക്ക് പറയുവാൻ പറ്റുമോ കർത്താവെ ആ സാന്നിധ്യം എത്ര മനോഹരമാണെന്ന് നമുക്ക് പറയുവാൻ പറ്റുമോ നമ്മുടെ എപ്പോഴുമുള്ള നമ്മുടെ വർഷിപ്പിൽ നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ ഫാമിലി പ്രയർ നമ്മൾ ദൈവമായിട്ടുള്ള നമ്മുടെ പേഴ്സണൽ പ്രയർ ഇവിടെയൊക്കെ നമുക്ക് സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ ആ ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാണോ ഓരവപുത്രന്മാരെ പോലെ വീണ്ടും ഗൗരവപുത്രന്മാർ പറയുകയാണ് അവരെങ്ങനെയാണ് ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് അവരിവിടെ പറയുന്നുണ്ട് എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോ മോഹിച്ചു പോകുന്നു എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു പറയുകയാണ് എൻ്റെ ഉള്ള യഹോബയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എൻ്റെ ഹൃദയം എൻ്റെ മാ എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു അപ്പോൾ എൻ്റെ ഉള്ള എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ എൻ്റെ ആത്മാവും എൻ്റെ പ്രാണനും എൻ്റെ ദേഹവും എല്ലാം എൻ്റെ ഹോൾ ബീങ് ഞാൻ എല്ലാമായിട്ട് കർത്താവേ നിന്നെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിൻ്റെ സന്നിധിയിൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിൻ്റെ നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ ദേഹം ദേഹി ആത്മാവ് ഒരുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അത് ഒരുപോലെ ദൈവസന്നിധി സമർപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് നമ്മുടെ ഉള്ളത്തിലാണ് കർത്താവ് വസിക്കുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്ന എൻ മനമേ ഹോവേ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ്റെ എല്ലാ അന്തരംഗം എന്നെ എന്നെല്ലാമായി എൻ്റെ കർത്താവിനെ ഞാൻ ഞാൻ ഒരു ഒന്നിച്ച് എൻ്റെ ആത്മാവും എൻ്റെ മനസ്സിവിടെയാണ് അല്ലെങ്കിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് ശിഷ്യന്മാരോട് നിങ്ങളുടെ ആത്മാവ് ഒരുക്കമാണ് എന്നാൽ ജഡമോ ബലഹീനമായി പോകുന്നു എന്ന് ഇവിടെ അങ്ങനെയല്ല കർത്താവ് നമ്മളെപ്പറ്റി പറ്റി ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹവും എല്ലാം ഒരുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ കർത്താവിനോടുള്ള ഏകാഗ്രതയിലായിരിക്കുവാന് കർത്താവും നമ്മെ പറ്റി ആഗ്രഹിക്കുന്നുണ്ട് ഈ കോരഹപുത്രന്മാർ തന്നെ എഴുതിയ വേറെ സങ്കീർത്തന ഭാഗങ്ങളുണ്ടല്ലോ അതിൽ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ ഇങ്ങനെ എഴുതിയെന്നും മാൻ നീർത്തുകളിലേക്ക് നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാമക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാഷിക്കുന്നു എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാമശിക്കുന്നത് പോലെ വെള്ളത്തിനു വേണ്ടി ദാഹിച്ച ഓ ദാഹിച്ച നീർത്തോട് കാണുവാൻ വേണ്ടി ഓടുന്ന ഒരു മാനിനെ പോലെ ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു ഇവിടെ കോരഹപുത്രന്മാർ പറയുന്നു അതുപോലെ എൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായിട്ട് ദാഹിക്കുന്നു എന്നാണ് ഇവിടെ എൻ്റെ ആത്മാവ് അപ്പോൾ ആത്മാവ് നമ്മുടെ ആത്മാവ് ദൈവത്തിന് നമ്മുടെ നമ്മുടെ ഉള്ളിലെ ദൈവം വസിക്കുന്നു നമ്മുടെ ആത്മാവ് ദൈവവുമായിട്ടൊരു കൂടിക്കാഴ്ചക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതോ നമ്മൾ റുട്ടീനായിട്ട് എപ്പോഴും നമ്മൾ പള്ളിയിൽ പോകുന്നത് പോലെ അതിങ്ങനെ പോയി കടന്നു വരുന്നു മറ്റ് മീറ്റിങ്ങിന് പോയി കടന്നു വരുന്നു എന്നതിനുപരിയായി കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ ഇടപെടലെല്ലാം ആഗ്രഹിക്കുന്നവരായി നമ്മൾ തീരണം എന്നാണ് ഈ സങ്കീർത്തനത്തിൽ കൂടി കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് ഇവർ തന്നെ എഴുതിയ നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനമുണ്ട് നാൽപ്പത്തിയഞ്ചാം സാർഗി സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ ഇങ്ങനെ എഴുതുന്നു എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കഴിയുന്നു എൻ്റെ കൃതി രാജാവിനുള്ളത് ഉള്ളതെന്ന് ഞാൻ പറയുന്നു എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു എൻ്റെ എൻ്റെ ഹൃദയ ശുഭവചനത്താൽ എൻ്റെ നല്ല വചനത്താൽ ഗുഡ് ടൈഡിങ്സ് എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു ഹൃദയം കവിയുന്നു പിന്നെ അതെന്തോ ചെയ്യുന്നു എൻ്റെ അത് രാജാവിന് വേണ്ടിയുള്ള എൻ്റെ കൃതി രാജാവിന് വേണ്ടി രാജാവ് ഇവിടെ പറയുന്നത് നമ്മുടെ കർത്താവിനെയാണ് പറയുന്നത് അത് രാജാവിന് വേണ്ടിയുള്ളതാണ് പിന്നെ പറയുന്നത് എൻ്റെ നാവ് സമർത്ഥനായ സമർത്ഥനാലേഖകൻ്റെ എഴുത്തോലാകുന്നു ആ ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നതാണ് വായ് സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ ചിന്ത അനുസരിച്ചാണ് നമ്മുടെ നമ്മുടെ ആരാധന നടക്കുന്നത് നമ്മൾ ചിലപ്പം പറയും ഓ ഒന്ന് അവിടെ പോയിട്ട് ആത്മാവിൻ്റെ ഒന്നും ഒരു തോന്നലില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഹൃദയം എങ്ങനെയാണ് അതിനനുസരിച്ച് നമുക്ക് കർത്താവിന് ആരാധിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെ ദേഹം ദേഹി ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് നമ്മുടെ ഉള്ളം നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ കർത്താവിനെ ആരാധിക്കുക അത് നമുക്ക് മനോഹരമായി തീരുന്നുണ്ടോ നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട് അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ അത് നമുക്കൊരു സന്തോഷകരമായി തീരണം അത് നമുക്ക് ഒരാനന്ദകരമായി തീരണം അപ്പോഴാണ് യഥാർത്ഥമായും ദയവുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളു അടുത്തതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ രാജാവും എൻ്റെ ദയവുമായി സൈനിക ഹോവേ നിൻ്റെ യാഗപീഠങ്ങളെ തന്നെയെന്ന് പക്ഷികളുടെ കാര്യം പറയുക കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു ഈ ആലയത്തിൽ എപ്പോൾ വേണമെങ്കിലും ഈ കുരുകിലിനും മീവൽ പക്ഷിയൊക്കെയൊക്കെ കയറി ചെന്ന് കൂടുണ്ടാക്കുവാനും അവിടെ വിശ്രമിക്കുവാനുള്ള ആക്സസ് ഉണ്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഓടിച്ചെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ചെറുപ്പത്തിലെയൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഈ പള്ളിയിലെ മേളിൽ അവിടെ ഈ കൊച്ചു കുരികളൊക്കെ വന്ന് കൂടുവെക്കും പ്രാക്കളൊക്കെ വന്ന് കൂടുവെച്ചിട്ട് ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ സൺഡ സ്കൂളിനൊക്കെ പോകുമ്പോൾ ഈ കുരുവുകളും പ്രാവുമെല്ലാം അങ്ങോട്ടും ഒക്കെ പറന്നു പോകുന്നതായിട്ട് കുരുവികളൊക്കെ പറന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് ഇവിടെ പറയുന്നത് കുരു അതൊരു വീടായിട്ട് മീവൽപക്ഷി തങ്ങൾക്കൊരു ഒരു കൂടായിട്ടും എഹോവിഡ് നിവാസത്തെ അവർ കാണുന്നു കുരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂട് കണ്ടെത്തിരിക്കുന്നു എവിടെയാണ് എൻ്റെ രാജാവ് എൻ്റെ ദൈവമായി സൈനികളുടെ ഹോവേ നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ ഈ കുരുകിലെന്ന് പറയുന്നത് വെറും സ്പാരോ വെറും ഇൻസിഗ്നിഫിക്കൻ്റ് ഇൻസിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു പക്ഷിയാണ് അന്ന് ഇസ്രയേലിലൊക്കെയും ഈ പക്ഷികളെയൊക്കെ ഭക്ഷിക്കുമായിരുന്നു ഏറ്റവും ചീപ്പസ്റ്റ് ഏറ്റവും വില കുറഞ്ഞതായിരുന്നു കുരുകിൽ നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട് മത്താട്ട സുവിശേഷം പത്താം അധ്യായം ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കാശിനെ രണ്ട് കുരിയിലിനെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് അറിയാതെ നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല നിങ്ങളുടെ തലയിലെ രോമം പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ആകെ ഭയപ്പെടേണ്ട ഏറിയ കുരിയിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരാകുന്നു ഏറെ കുരകിലിനെ കാണും ഇത്രമാത്രം ഇൻസിഗ്നിഫിക്കൻ്റായ രണ്ട് കാശിന് കാശിനെ രണ്ട് കുരുകിലിനെ കിട്ടും അതിലൊന്നും താഴെ വീണ വേണമെങ്കിൽ അത് കർത്താവ് അറിയാതെ സംഭവിക്കില്ല എന്നാൽ നമ്മൾ എത്രയോ വിശേഷതയുള്ളവരാണെന്ന് പറയുന്നു രണ്ടാമത് പറയുന്നത് മീവൽ പക്ഷി തങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു മീവൽ പക്ഷിക്ക് എപ്പോൾ ചെന്നും ഈ ആലയത്തിൽ പോടി പോയി കൂടുവെക്കാം മീവൽ പക്ഷി എന്ന് പറയുന്നത് സ്വാലോ എന്നതിൻ്റെ പേര് മീവൽ പക്ഷി റെസ്റ്റ്ലെസ്സാണ് ഒരു അസ്വസ്ഥത കാണിക്കൂ ഈ മീവൽ പക്ഷി എന്നാൽ ഈ മീവൽ പക്ഷിക്ക് എപ്പോഴും അവിടെ പോയി കൂടുവെക്കാം എന്താണ് ഇത് കാണിക്കുന്നത് നാം എത്ര ഇൻസിഗ്നിഫിക്കൻ്റ് ആയാലും നാം എത്ര മറ്റുള്ളവരുടെ മുമ്പിൽ വിലയില്ലാത്തതായാലും പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്ന് ചെല്ലുവാൻ അതൊന്നും ഒരു തടസ്സമല്ല ദൈവത്തിന് മുഖവശമില്ല ആർക്ക് വേണമെങ്കിലും എപ്പോഴും കടന്നതെല്ലാം ഈ കിളികൾക്ക് ആലയത്തിൽ പോയി കൂടുവെക്കുവാനും ആക്സസ് ഉള്ളതുപോലെ തന്നെ നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോൾ വേണമെങ്കിലും ആ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലുവാൻ കർത്താവ് നമുക്ക് പദവിയും അവകാശവും തന്നിട്ടുണ്ട് അതുപോലെ മീവൽ പക്ഷി അസ്വസ്ഥതയായപ്പോഴും അസ്വസ്ഥതയാപ്പെട്ടിരിക്കുന്നത് നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രമാത്രം അസ്വസ്ഥതപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും ഈ മീവൽ പക്ഷി പോയി തിരുനവാസത്തിലേക്ക് പോകുന്നത് പോലെ നാമം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെല്ലുവാൻ അസ്വസ്ഥ നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ അസ്വസ്ഥരായിരിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം നമുക്ക് സമാധാനം അസ്വസ്ഥതയെല്ലാം തരും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അധ്വാനിക്കുന്നതും ഭാരം ചുമക്കുന്നതും എൻ്റെ അടുക്കൽ വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു എത്ര വില കുറഞ്ഞാലും നമുക്ക് ചിലപ്പം തോന്നുമായിരിക്കും എന്നാലും വില കുറഞ്ഞാലും വില കൂടിയാലും നമ്മളെല്ലാം നമ്മൾ കർത്താവിനാൽ വീണ്ട അവൻ്റെ രക്തത്താൽ അവൻ്റെ രക്തത്താൽ നമ്മളെല്ലാവരും വീണ്ടെടുക്ക ഒരേ അവൻ്റെ രക്തത്താലാണ് നാം വീണ്ടെടുക്കപ്പെടുന്നത് നമ്മളിലെല്ലാം നമ്മുടെ കർത്താവിൻ്റെ ആത്മാവാണ് വസിക്കുന്നത് അപ്പോൾ നമുക്ക് ദൈവത്തിനൊരു മുഖവശമില്ല എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് ദൈവം അധികാരവും പദവിയൊക്കെ ചെല്ലും അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് സ്വസ്ഥതയും സമാധാനം ദൈവിക സാന്നിധ്യത്തിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ പറ്റും അതുകൊണ്ടാണ് കോരഹപുത്രന്മാർ എഴുതിയ ഹോവേ ഈ കോരഹപുത്രന്മാർക്ക് ആലയത്തിലെ ജോലിയായിരുന്നു അവർ സിംഗേഴ്സായിരുന്നു പിന്നെ ആദ്യം അവർക്ക് ആലയത്തിൽ നല്ല വലിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ അവരെ ഡീഗ്രേഡ് ചെയ്തെന്നാണ് പറയുന്നത് പിന്നെ അവർ ഗേറ്റ് കീപ്പേഴ്സായും പിന്നെ ബെയ്ക്കേഴ്സായും എങ്ങനെയായാലും അവർ ആ ദൈവിക സാന്നിധ്യം സാന്നിധ്യം അവർക്ക് സമാധാനവും ദൈവത്തിൻ്റെ സമീപനവും എല്ലാം അവർ ആസ്വദിക്കുകയാണ് അതുകൊണ്ട് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ നമുക്ക് പറയുവാൻ പറ്റുമോ സൈനിക ടെഹോവേ തിരുനിവാസം എത്ര മനോഹരം എൻ്റെ ഉള്ളം യഹോയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ കർത്താവിൻ്റെ സന്നിധിലിരുന്ന് ഇരിക്കണം എൻ്റെ പ്രയാസങ്ങളെ ഒന്ന് ഇറക്കി വെക്കണം അവിടെ നിന്നാലേ എനിക്കൊരു സമാധാനം കിട്ടിയുള്ളൂ എത്ര ദിവസമായി ഞാൻ പ്രാർത്ഥിച്ചട്ടെ ഏ എനിക്ക് വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇപ്പോഴില്ല അല്ലെങ്കിൽ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് വേണം അങ്ങനെയൊക്കെ പറയാറുണ്ട് എനിക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കുവാൻ എന്തിനാ ആ സമയം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവരാണ് അങ്ങനെയൊക്കെ പറയുന്നത് എബ്രായ ലേഖനത്തിൻ്റെ നാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപ ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനെ അടുത്ത് ചെല്ലുക ധൈര്യത്തോട് എപ്പോഴും ധൈര്യത്തോട് ഏത് സമയത്ത് കരണലഭിപ്പാനും തൽസമയത്തിന് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി ധൈര്യത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനാണ് ദൈവചനത്തിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവം നമ്മളെ ബോധിപ്പിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് ചില ഭാഗ്യാവസ്ഥകൾ കൊടുക്കുന്നുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൺപത്തിനാല് സങ്കീർത്തന നാലാം വാക്യത്തിൽ പറയുന്നു നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടേ ഇരിക്കും നിൻ്റെ ആലയത്തിൽ പാർക്കുന്നവർ ഭാഗ്യവാന്മാർ എന്താണ് ഭാഗ്യവാന്മാർ എന്ന് പറയാൻ കാര്യം അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും അതേ സങ്കീർത്തന അറുപത്തഞ്ചിൻ്റെ നാലിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിൻ്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിനെ നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തിൻ്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമുക്കൊരു തിരഞ്ഞെടുപ്പ് കിട്ടിയത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിലേക്ക് നമ്മൾ പോകുന്നത് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ഏ നമുക്കൊരു ജീവ നിത്യമായ ദൈവത്തോടു കൂടിയുള്ളൊരു വാസത്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു നമ്മൾ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു നമ്മളെ ദൈവമക്കളാക്കി തീർത്തു നമ്മളെ തിരഞ്ഞെടുത്തില്ലായിരുന്നു എങ്കിൽ നമുക്കെന്ത് സംഭവിച്ചേനെ ദൈവം നമ്മളെ കണ്ടു നമ്മളെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് സംഭവിച്ചേനെ നിത്യമായ നാശത്തിലേക്ക് നമ്മൾ നിത്യമായ നാശത്തിലേക്ക് നമ്മൾ വീഴുമായിരുന്നു എന്നാൽ ദൈവം അതിന് സമ്മതിക്കാതെ നമ്മുടെ കരുണയും കൃപയും തോന്നി കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ ഭാഗ്യവാന്മാർ ആ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ പറ്റുന്നത് വീണ്ടെടുക്കപ്പെട്ട മക്കൾക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്തവർക്ക് ദൈവത്തെ ദൈവമേ നീ നല്ലവൻ കർത്താവേ നീ എത്ര വലിയവനാ ദൈവമേ നിന്റെ നന്മയങ്ങൾ ഓർക്കുന്നതെന്ന് നമുക്ക് അധരം തോന്നേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയണമെങ്കിൽ നമ്മൾ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിലേ പറ്റുകയുള്ളൂ കർത്താ എന്താണെന്ന് വെച്ചാൽ ദൈവജനം പറയുന്നത് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യത്തിൽ പറയുന്നുണ്ട് മരിച്ചവരും മൗനത്തിലിരിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് മരിച്ചവർ എന്ന് പറയുമ്പോൾ ആൽമീകമായി മരിച്ചവർ ആൽമീകമായി മരിച്ചവർ കർത്താവിനെ മനസ്സിലാക്കാത്തവർ കർത്താവുമായിട്ട് ബന്ധത്തിൽ വരാത്തവർ മരിച്ചവരും മൗനതയിലിരിക്കുന്നവർ അതായത് മരിച്ചു പോയവർ ഏ അപ്പോൾ മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല ആത്മീയമായി ദൈവവായിട്ട് ബന്ധത്തിലേക്ക് വരാത്തവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തില്ല മറ്റൊരു ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവേ നീ നല്ലവൻ നീ എത്ര വല്ലവൻ ദൈവമേ നീ എനിക്ക് വേണ്ടി യാഗമായി മരിച്ചല്ലോ നീ എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തല്ലോ ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്ന കർത്താവെ ഹാലേലുയ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ മരിച്ചവർക്ക് മരിച്ചവർക്ക് അത് കാഴ്ചക്കാരായി നിൽക്കുവാനേ കഴിയുള്ളൂ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് തൻ്റെ പ്രാ താൻ തിരഞ്ഞെടുക്ക താൻ തിരഞ്ഞെടുക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ കാരണം അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് അപ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി നമ്മളെ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നാം തിരഞ്ഞെടുക്കപ്പെട്ടവരും ആണ് അവനെ സ്തുതിക്കുവാനും അവന് മഹത്വത്തെ വർണ്ണിക്കാനും ഒക്കെ നാം തിരഞ്ഞെടുക്ക രാജകീയ പുരോഹിത വർഗമായി നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുവാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് ദൈവദനം പറയുന്നു അടുത്ത ഭാഗ്യാവസ്ഥ അഞ്ചാം വാക്യത്തിൽ പറയുന്നു അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ദാവീദിനെ പല സ്ഥാനത്തും ദാവിത് ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഷൗലിൻ്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുമ്പോൾ ദാവിദ് പറയുന്നുണ്ട് എൻ്റെ ബലമായ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദാവിദ് പറയുക എൻ്റെ ബലമായ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ എന്തുവാ ദാവിദിൻ്റെ ബലം കർത്താവാണ് അതുകൊണ്ടാണ് ദാവിദ് പറയുന്നത് എൻ്റെ ബലമായ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നമ്മുടെ കർത്താവാണോ നമ്മുടെ ബലം നമ്മുടെ ജീവൻ്റെ ബലം നമ്മുടെ കർത്താവാണോ നമ്മുടെ ജീവൻ്റെ ദാതാവും നമ്മുടെ കർത്താവാണ് പക്ഷെ നമ്മുടെ ജീവൻ്റെ ബലമായിട്ട് നമ്മുടെ കർത്താവിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ നമ്മുടെ ശത്രുക്കൾ എത്ര വലിയവരാണെങ്കിലും നമ്മളെ നമ്മൾ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ലെങ്കിലും നാം ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിലും നമ്മുടെ ബലം കർത്താവാണെങ്കിൽ ഒരിക്കലും നാം തോറ്റുപോകുകയില്ല നാം ജയിക്കുക തന്നെ നാം ചെയ്യും കാരണം കർത്താവ് നമ്മുടെ ബലമാണെങ്കിൽ നമ്മുടെ ഫോക്കസ് കർത്താവിങ്ങിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം നമ്മുടേതായിരിക്കും കാരണം അവനാണ് ബലമുള്ള കർത്താവ് ഞാൻ ആരെ പേടിക്കും സങ്കീർത്തനക്കാരൻ പറഞ്ഞ് അവൻ എൻ്റെ ജീവൻ്റെ ബലമാണ് ഞാൻ ആരെ പേടിക്കുമെന്ന് ഈ കർത്താവ് നമ്മുടെ ബലമാണോ നമ്മുടെ ശത്രുക്കൾ എത്ര വലിയവരാണെങ്കിലും നമ്മളെ എതിർക്കുന്നവർ എത്ര വലിയവരാണെങ്കിലും കർത്താവാണ് നമ്മുടെ ബലമെങ്കിൽ കർത്താവ് നമ്മളെ വിടിവെക്കുകയും കർത്താവ് നമ്മളെ രക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ദാവിദ് വീണ്ടും പറയുന്നുണ്ട് പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനാറും പതിനേഴും പതിനെട്ടും വാക്യത്തെ ദാവിദ് ഇങ്ങനെ പറയുന്നുണ്ട് അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവനെന്നെ വലിച്ചെടുത്തു ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നു അവനെന്നെ വിടിവെച്ചു അവർ എന്നിലും ബലമേറിയവരായിരുന്നു എങ്കിലും യഹോവായ എനിക്ക് തുണയായിരുന്നു എന്നിലും ബല ഇവിടുന്ന് പെരുവെള്ളത്തിൽ അവൻ ഉയരത്തിൽ നിന്ന് കഴിനീട്ടി എന്നെ പിടിച്ചും പെരുവെള്ളത്ത് പെരുവെള്ളം പോലെ വേദന ഭാരങ്ങൾ കഷ്ടങ്ങൾ എല്ലാം പരീക്ഷകൾ പരീക്ഷണങ്ങളെല്ലാം പെരുകി പെരുവെള്ളം ഇരച്ചക്കലങ്ങി വരുന്ന പോലെ വന്നപ്പോൾ അതിനകത്തു നിന്നെല്ലാം ദൈവ എന്നെ വലിച്ചെടുത്തു എന്നാണ് ദാവിത് പറയുന്നത് എന്താ കർത്താവായിരുന്നു അവൻ്റെ ബലം അവൻ്റെ ശത്രുക്കളെല്ലാം അവനേക്കാട്ട് ബലമുള്ള ആയിരുന്നു ബലമുള്ള ശത്രുക്കളായിരുന്നു ആ ബലമുള്ള ശത്രുക്കളെന്ന കയ്യിൽ നിന്നെല്ലാം ദൈവം അവനെ വെടിവിച്ചു കാരണം അവൻ്റെ ബലം ദൈവമായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ബലം ആരാണ് നമ്മുടെ ജീവൻ്റെ ബലം ആരാണ് നമ്മളിൽ ആരാണ് ബലം ഏ യാഹിലെ സന്തോഷം എൻ്റെ ബലമെന്ന് എഴുതിയിട്ട് ദൈവവചനത്തിൽ പറയുന്നത് കർത്താവിലെ സന്തോഷം നമ്മുടെ ബലം കർത്താവായിരിക്കണം നമ്മുടെ ബലം അവനായിരിക്കണം നമ്മുടെ ബലമെങ്കിൽ ഹാലയിൽ ഉയർ എത്ര ബലവാന്മാർ നമുക്കെതിരെ വന്നാലും പ്രിയപ്പെട്ടവരെ ആ ബലവാനായ ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ബലപ്പെടുത്തുകയും നമ്മളെ വിടി ശത്രുക്കടക്കായി നിന്ന് നമ്മളെ വിടിവിക്കുകയും ചെയ്യും പിന്നെ ഇവിടെ പറയുന്ന ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സ് സിയോനിലേക്കുള്ള പെരുവഴികളിലും പെരുവഴികൾ ഉണ്ട് അതായത് സിയോനിലേക്ക് അല്ല ദൈവത്തിങ്കിലേക്ക് ഉള്ള ദൈവത്തില്ലെങ്കിൽ ചെന്ന് ചേരുവാനുള്ള വഴികൾ തുറന്നു കിട്ടുമെന്നാണ് പറയുന്നത് അടുത്തത് കണ്ണുനീർ താഴ്വര ഇങ്ങനെ ബലമുള്ള മനുഷ്യർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എന്താണ് കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു കണ്ണുനീർ താഴ്വര വാലി ഓഫ് ബാക്ക ബാക്ക എന്ന് ഒരു ഹീബ്രൂ വേഡാണ് അതിൻ്റെ മീനിങ് ബാൽസം ട്രീസ് ആ ഒരു ബാഖ താഴ്വര ഇലെ വെള്ളമില്ലാത്ത സ്ഥലമാണ് വാട്ടർലെസ് ഏരിയാസാണ് ഈ ബാഖ വാലി എന്നാൽ ദൈവം അവിടെ മഴയെ വർഷിക്കുമ്പോൾ അവിടെ വില അവിടെ വെള്ളം വരും പുതിയ പുതിയ സ്പ്രിങ്സൊക്കെ അവിടെ ഫോം ചെയ്യും അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു അപ്പോൾ കണ്ണുനീർ താഴ്വര അവിടെ വെള്ളമില്ലാത്ത സ്ഥലമാണ് എന്നാൽ ദൈവം അവിടെ മഴയെ പെയ്ച്ച വെള്ളം വരുമ്പോൾ അവിടെ ജലാശയമായിട്ട് തീരുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കണ്ണുനീർ താഴ്വര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ മരുഭൂമിയുടെ അവസ്ഥയായിരിക്കാം ഈ കണ്ണുനീർ താഴ്വര നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ വേദനയുടെ അവസ്ഥയായിരിക്കാം രോഗത്തിൻ്റെ അവസ്ഥയായിരിക്കാം ദുഃഖത്തിൻ്റെ അവസ്ഥയായിരിക്കാം ഇങ്ങനെയുള്ള അവസ്ഥകളായിരിക്കാം എന്നാൽ നമ്മുടെ കർത്താവാണ് നമ്മുടെ ബലമെങ്കിൽ നമ്മുടെ കണ്ണുകൾ അവെങ്കിലേക്കാണ് നോക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതിൽ കൂടി എല്ലാം കടന്നു പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കും ബലത്തോട് ദൈവം നമ്മളെ നിർത്തും അങ്ങനെ ബലത്തോട് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും എന്നാൽ എപ്പോഴും ആ താഴ്വരയിൽ കൂടി നിൽക്കുക മാത്രമല്ല അതിനകത്തുനിന്ന് ഒരു കരകയറ്റം ദൈവം കൊടുക്കി മഴയെ പെയ്ച്ച് ആ താഴ്വരയില് ജൽ താഴ്വരയെ ജലാശയമാക്കി തീർക്കുന്നത് പോലെ തന്നെ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോയാലും ദൈവത്തിൽ ബലപ്പെടുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൽ നിന്ന് വെടിവെച്ച് ഇതിനകത്തുനിന്ന് പല അനുഗ്രഹങ്ങൾ ആ വ്യക്തി പ്രാപിക്കുകയും മറ്റുള്ളവർക്കെ അവർ അനുഗ്രഹപരമായി തീരുകയും ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എന്ന് അപ്പോൾ ദൈവമാണ് നമ്മുടെ ബലമെങ്കിൽ നമ്മൾ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നവരായിട്ട് നമ്മൾ തീരും നമ്മൾ കണുനീർ താഴ്വരുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഉണ്ടാകത്തില്ലെന്നല്ല നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ടാകും എന്നാൽ കർത്താവ് ബലമായി നിന്നുകൊണ്ട് കോട്ടയായി നിന്നുകൊണ്ട് സങ്കേതമായി നിന്നുകൊണ്ട് ഉറപ്പുള്ള ഗോപുരമായി നിന്നുകൊണ്ട് ഹാലയിലുയ നമ്മളെ വിടിക്കുകയും നമ്മളെ രക്ഷിക്കുകയും ചെയ്യും അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് എൺപത്തി നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു സൈന്യങ്ങളുടെ ഹോവെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ആശ്രയം ദൈവമായിരിക്കണം എല്ലാം ഒരു നമ്മുടെ സമ്പത്തിനോ നമ്മുടെ മാന്യതയ്ക്കോ ഒന്നും അതെല്ലാം മാറി ചില എല്ലാ സന്ദർഭ അല്ല അത് സന്ദർഭങ്ങൾ അനുസരിച്ച് അത് മാറിപ്പോകുന്നതാണ് എന്നാൽ ദൈവമാണ് നമ്മുടെ ആശ്രയമെങ്കിൽ അവിടെയാണ് നമുക്ക് വിടുതൽ ലഭിക്കുന്നത് യശയപ്രവോചനം ഇരുപത്താറാം അധ്യായത്തിൻ്റെ മൂന്നും നാലും വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സ്ഥിരമാനസ്സൻ നിനാശ്രയം വെച്ചിരിക്കണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു യഹോവയം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പി യഹോവയം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ പാറ സ്റ്റെബിലിറ്റിയെ കാണിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകുന്നു തരം പോലെ പറയുന്നതല്ല സന്ദർഭം അനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല യഹോമേ യാകൽ ശാശ്വതമായൊരു പാറ നമ്മുടെ കർത്താവാണ് ആ കാർ ആ പാറയിൽ നമ്മൾ ആശ്രയിപ്പിൻ അവിടെ പറയുന്ന സ്ഥിരമാനസൽ നിന്നിൽ സ്ഥിരമാനസൽ നിന്നിൽ ആശ്രയം വെച്ചിരിക്കണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നുവെന്ന് അപ്പോൾ നമ്മൾ പൂർണ്ണ സമാധാനത്തിൽ നമ്മളെ കാക്കപ്പെടുവാൻ ദൈവമതിയായവനാണ് എപ്പോൾ നമ്മളവന് പൂർണ്ണമായി ആശ്രയം വെക്കുമ്പോൾ നാം സമാധാനത്തിൽ കർത്താവ് നമ്മളെ കാക്കും നമുക്ക് വിജയം സുനിശ്ചിതമാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ധനത്തിനും സമ്പത്തിനും നമ്മളെ വിടിയോക്കാൻ പറ്റുകയില്ല പഴയ നിയമത്തിലൊരു രാജാവിൻ്റെ എഹോസാഫാത് രാജാവിൻ്റെ കാര്യം പറയുന്നുണ്ട് വളരെ ധനവും മാനവും വളരെയധികം മിലിറ്ററി പൗറൊക്കെ ഉള്ളൊരു മനുഷ്യ രാജാവായിരുന്നു എഹോസാഫത്ത് രാജാവ് വലിയ കോട്ടകളൊക്കെ പണിത് മൂന്ന് ലക്ഷം രണ്ട് ലക്ഷമൊക്കെ പടയാളികളെല്ലാം ഉള്ള ഒരു രാജാവായിരുന്നു യഹോ സഫത് രാജാവ് എന്നാൽ ഈ രാജാവിനെ യഹൂദിനെ രാജാവിനെ ആക്രമിക്കാൻ വേറെ രണ്ട് മൂന്ന് സൈന്യ ആൾക്കാർ ഒരുമിച്ച് കടന്നു വന്ന് ആക്രമിക്കുക എന്നു വാർത്ത കേട്ടപ്പോൾ ഈ രാജാവ് എന്തോ ചെയ്തു രാജാവ് തനിക്കുണ്ടായിരുന്ന ആ ധനത്തിലോ ആ മിലിറ്ററി പവറിലൊന്നും രാജാവ് ആശ്രയിച്ചില്ല രാജാവ് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തിട്ട് യെഹോവിടെ ആലുവത്തിലേക്ക് കടന്നു വന്നു നമുക്ക് സെക്കൻഡ് ക്രോണിക്കിൾസ് ഇരുപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ കാണാം അവിടെ രാജാവ് പറയുന്ന കർത്താവേ ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂ സമൂഹത്തോടെ എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്തു ചെയ്യേണ്ടുവെന്ന് അറിയുന്നതുമില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഏത് ആരായി പറഞ്ഞതും വളരെയധികം ശക്തിയുള്ള ഏ വളരെയധികം വളരെയധികം മിലിറ്ററി പവറുള്ള രാജാവാണ് പറഞ്ഞു ഞങ്ങൾക്ക് നേരെ എതിരെ വരുന്ന ഈ ശത്രുക്കളോടെ എതിരിടുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്കാണെന്ന് പറയുന്നു അവനറിയാം ജയത്തിന് കുതിര വ്യർദ്ധമാകുന്നു ചിലർ കുതിരകളിലും ചില രഥങ്ങളിലും ആശ്രയിക്കുന്നു അഹോവേ ഞങ്ങൾ നിന്നിലാശ്രയിക്കും ജയത്തിന് കുതിര വ്യർദ്ധമാകുന്നു ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷ പ്രാപിക്കുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നു ദൈവവനത്തിൽ ഈ രാജാവ് ദൈവത്തിങ്കിലേക്ക് തൻ്റെ കണ്ണുകളെ ഉയർത്തി ഉടനെ തന്നെ അവിടെ മറുപടി വന്നു എന്ത് ഈ വലിയ സമൂഹത്തെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുതേ യുദ്ധം നിങ്ങളുടേതല്ല യുദ്ധം ദൈവത്തിൻ്റേതത്ര ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഉടനെ തന്നെ ദൈവ യഹോവയായ ദൈവത്തിൻ്റെ മറുപടി വന്നു അവർക്ക് അവിടെ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നില്ല അവർ ആ പടയിൽ ജയിക്കുകയായിരുന്നു ചെയ്തത് കാരണം ആ എഹോസഫാത്ത് രാജാവിൻ്റെ ആശ്രയം എവിടെയായിരുന്നു ദൈവത്തിലായിരുന്നു ആശ്രയം ദൈവം ആശ്രയമായിരിക്കുകയും ദൈവത്തിന് തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനം ഭാഗ്യമുള്ളത് അപ്പോൾ ദൈവിക സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആ ഭാഗ്യാവസ്ഥ കണ്ണം അവർ നിത്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാന്മാർ കാരണം എത്ര ബലവ എത്ര ബലഹീനരാണെന്നാമെങ്കിലും ആ ബലമുള്ള കരങ്ങൾ ദൈവസാന്നിധ്യയിൽ നമ്മുടെ കണ്ണുകളെ ഉയർത്തുമ്പോൾ അവൻ ബലവാനായി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ ആ ആ അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മളെ കടത്തിക്കൊണ്ടു പോകും അതുകൊണ്ട് നമുക്ക് ദൈവിക സാന്നിധ്യം ആഗ്രഹിക്കുന്നവരായി നമുക്ക് തീരാം ഈ ദൈവിക സാന്നിധ്യത്തിലാണ് നമുക്ക് വിടുതലിൽ ലഭിക്കുന്നത് ഈ ദൈവിക സാന്നിധ്യം നമ്മുടെ കുറവുകളെ പരിഹരിച്ചു തരും ഈ ദൈവിക സാന്നിധ്യം നമ്മുടെ ബലഹീനതകളെ ചുമക്കുന്നതാണ് ഈ ദൈവിക സാന്നിധ്യം നമ്മുടെ രട്ടുകളെ മാറ്റി നമ്മളെ സന്തോഷം ഒടുപ്പിക്കുന്നവരാണ് ഈ ദൈവിക സാന്നിധ്യം നമ്മളെ വിലാപത്തെ മാറ്റി നമ്മുടെ ദുഃഖത്തെ മാറ്റി നമുക്ക് സമാധാനം സ്വസ്ഥതയൊക്കെ തരുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാന് യഥാർത്ഥമായി ആ ആഗ്രഹത്തോടു കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി നമുക്കടുക്കാം ദൈവ കൂട്ടായ്മയായിട്ട് എന്തുമാകട്ടെ ആ ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി കടന്നു വരണം എന്തെന്ന് വെച്ചാലും അവൻ സർവശക്തനായ എൽഷതായി ആണ് സർവ്വശക്തനായ ദൈവമാണ് അവൻ അവൻ എൽ എലോഹിയുമാണ് സകലത്തെയും സൃഷ്ടിക്കുന്നവനായ ദൈവമാണ് അവൻ എൽ എല്യോ ാണ് ഗോഡ് മോസ്റ്റ് ഹൈ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം ശത്രുക്കളെ നമ്മുടെ കാൽ കീഴാക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നമ്മൾ ദൈവിക സാന്നിധ്യത്തിൽ തിരുനിവാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ കടന്നു വരുന്നത് അതുകൊണ്ട് കോരഹപുത്രന്മാരുടെ കൂടെ നമുക്കും പറയാം സൈന്യങ്ങളുടെ ഹോവേ തിരുനിവാസം എത്ര മനോഹരം എന്റെ ഉള്ള ദൈവത്തിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു പോകുന്നു എന്റെ ഹൃദയവും എന്റെ മാംസം ജീവനുള്ള ദൈവത്തെ നോക്കി ദീപനുള്ള ദൈവത്തെ നോക്കി ഹോഷിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നവരായി തീരാം അതിൽ നിന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുവാൻ തക്കവണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ് ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കോരഹപുത്രന്മാരെ പോലെ ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി കാമക്ഷിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ ഞങ്ങളുടെ കൂടി വരികൾ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന അതെല്ലാം അവിടെയെല്ലാം കർത്താവിനെ കർത്താവിനെ തന്നെ ആഗ്രഹിക്കുന്നവരായി അവിടുത്തെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരാക്കി ആ ഒരു ഇച്ഛയോടുകൂടി കർത്താവെ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിൽ നിന്ന് കിട്ടുന്ന സാന്നിധ്യം ഞങ്ങൾ സമാധാന സ്വസ്ഥതയും വിടുതലും സൗഖ്യവും എല്ലാം തരുന്നല്ലോ അത് ഞങ്ങളെ കർത്താവെ ഹാലയിൽ ജീവങ്കിലേക്ക് നടത്തുന്നതാണല്ലോ അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അടിയങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന ഓർത്ത് സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം